അസ്സലാമു അലൈക്കും, നമസ്കാരം. ത്രീ സ്ക്വയർ കെമിക്കൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോകളിപ്പോൾ ഒരുപാട് കാലതാമസം വരുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ. ഞാൻ ഒരുപാട് തിരക്കിലായതുകൊണ്ടാണ്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പെർഫ്യൂം നിർമ്മാണത്തിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒന്ന് രണ്ട് സെഷനുകൾ ഇപ്പം അതിൽ അഡ്മിഷൻ എടുത്തവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഹോംവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പെർഫ്യൂമർമാർ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കശ്മീരാൻ എന്ന ഒരു കെമിക്കലിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. കശ്മീരാൻ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് നല്ല ഒരു ഏറ്റവും എഫക്റ്റുള്ള, അതായത് അക്കോർഡുകൾക്കും പിന്നെ ഊതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു, കശ്മീരാൻ ഒഴിച്ചു നിർത്തിക്കൊണ്ടൊരു ഊതില്ല എന്ന് തന്നെ പറയാം. അത്രയും പ്രധാനപ്പെട്ട ഒരു മസ്കിൻ്റെ എഫക്റ്റുള്ള മസ്കാണ് അതിൻ്റെ ഓർഡർ മണം കിട്ടുന്നത്. മസ്കി ടൈപ്പാണ്. അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കശ്മീരാൻ എന്ന് പറയുന്നത് ലിക്വിഡ് ടൈപ്പിലുള്ള ഒരു കെമിക്കലാണ്. അതായത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ ലൈറ്റായിട്ടുള്ള, അതായത് പച്ചവെള്ളത്തിൻ്റെ പോലെ തോന്നും, എന്നാൽ അതിനൊരു നേരിയ യെല്ലോ ഷെയ്ഡുണ്ട്. വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെയാണ് നോക്കി പോകുമ്പോൾ അതൊരു പിന്നെ പച്ചവെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ കളറായിട്ട് തോന്നുള്ളൂ. അതിൻ്റെ സി എസ് നമ്പർ 33 70 46 19, അതാണ് അതിൻ്റെ സി എസ് നമ്പർ. ഫോർമുല C14H22O. അതിൻ്റെ കാറ്റഗറി പറയുന്നത് ഫ്രാഗ്രൻസും ഫ്ലേവറിലും, ഫ്ലേവറിൽ വളരെ കുറവാണ്, എന്നാലും ഫ്രാഗ്രൻസിൽ വളരെ പിന്നെ വിശാലമായ ഒരു പിന്നെ മെറ്റീരിയലാണ്. അതായത് ഒരുപാട് പിന്നെ കെമിക്കലുകളുമായിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് മണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, അക്കോർഡുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പിന്നെ കെമിക്കലാണ്, ഒരു മെറ്റീരിയലാണ് കശ്മീരാൻ. അതിൻ്റെ പിന്നെ സൊലൂബിലിറ്റി, പിന്നെ അതുപോലെ പിന്നെ സെപ്റ്റൻറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് അതും എന്തുമായിട്ടൊക്കെ പിന്നെ ഇത് പിന്നെ മിക്സാവും, എന്തിലൊക്കെ ഇത് ഉപയോഗിക്കാം, അതിൻ്റെ ഓർഡർ ടൈപ്പ് എന്താണ്, അതിൻ്റെ ഓർഡർ ടൈപ്പ് പറയുകയാണെങ്കിൽ മസ്കാണ്, ഓർഡർ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ മീഡിയമാണ്. സെപ്റ്റൻറ്റിവിറ്റി ആസിഡ് ക്ലീനറിലും പിന്നെ ആൽക്കഹോളിക് ലോഷന്, ആൻറ്റി പിന്നെ പെറസ്പിറൻറ്റ്, ഡിയോസ്റ്റിക്, ഡിറ്റർജൻറ്റ്, ഫാബ്രിക് സോഫ്റ്റ്നർ, ഷാംപൂ, സോപ്പ്, ഇതിലേക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പിന്നെ അതിലേക്കെല്ലാം ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളിൽ കശ്മീരാന് നല്ലൊരു പിന്നെ ഘടകം. കുറച്ച് വില കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ പിന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഒരു പെർഫ്യൂമിൽ ഉപയോഗിച്ചു വരിക. പെർഫ്യൂമിൻ്റെ വേരിയേഷനുകൾ, അതായത് ഒരു ഫോർമുല അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പെർഫ്യൂമുകളുടെ പിന്നെ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ ഇതിൻ്റെ ഇത് ഉപയോഗിച്ച്, കശ്മീരാൻ ഉപയോഗിച്ചുള്ള അക്കോർഡുകൾ നിർമ്മിക്കാൻ കഴിയും. അത് പിന്നെ ഒരുപാട് അക്കോർഡുകൾ, പിന്നെ സിട്രോണിലോള്, ബെൻസിൽ അസിറ്റേറ്റ്, AG, പിന്നെ അംബ്രോക്സന്, ടോണലൈഡ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഈ കശ്മീരാൻ്റെ വ്യത്യസ്തമായ റേഷ്യോകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പല അക്കോർഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈഥൈൽ മാൽട്ടോൾ, ഈഥൈൽ മാൽട്ടോൾ എന്ന് പറയുന്നാൽ അതിൻ്റെ മണം തന്നെ നിങ്ങൾക്കറിയാലോ. പിന്നെ ഒരു ഷുഗർ, പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഉരുകിയാലുണ്ടാകുന്ന മണം ഉണ്ടല്ലോ, സ്വീറ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനം, സ്വീറ്റ്നെസ് കൊടുക്കാൻ, ഇത് പെർഫ്യൂമിന് സ്വീറ്റ്നെസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ തെൽമാൾട്ടോൾ.
ഇത് പെർഫ്യൂമുകൾക്ക് വളരെ ഹാർഡായിട്ടുള്ള മധുരത്തിൻ്റെ മണം. നമ്മൾ പിന്നെ പഞ്ചസാര ഉരുകിയ മണം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ നിങ്ങൾ. പിന്നെ ഈ പൂരസ്ഥലത്ത് നേർച്ച സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ ഈ പഞ്ഞിമുട്ടായി ഒരു കോലുമലിങ്ങനെ ചിറ്റിട്ട് മാറാല പോലെ അത് അതിലേക്ക് പഞ്ചസാര ഇങ്ങനെ വാരിയിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഉരുകിയിട്ട് പഞ്ചസാര ഉരുകിയിട്ട് മാറാല മാതിരി ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള പഞ്ചസാരയുടെ ആ മധുരത്തിൻ്റെ മണം, അത് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ തേൽ മാൾട്ടോള്. അത് പിന്നെ ഇതുമായിട്ട് കശ്മീരാനുമായിട്ട് കൊടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കരമാലിക്ക് മണമുണ്ട്, എഫക്റ്റ് കിട്ടും അതിൻ്റെ. പിന്നെ ബർഗമോട്ട് കൊടുത്തത് സിട്രസിൻ്റെതും ഫ്ലോറലിൻ്റെതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കെമിക്കലുകളുമായിട്ട് അതിനെ കൊണ്ടുപോകാൻ കഴിയും. അതായത് കശ്മീരാൻ്റെ ചെറിയ പിന്നെ ഒരു അക്കോർഡുകൾ എന്ന് പറയുമ്പോൾ പിന്നെ ഫ്ലോറലിനും സിട്രസിനൊക്കെ അമേൽ സിനമിക്കൽഡിയോയിഡ്, അമേൽ സാലിസിലേറ്റ്, ബെൻസലസിറ്റേറ്റ്, ബെൻസൽ ആൽക്കഹോള്, ബ്യൂട്ടൈൽ സാലിസിലേറ്റ്, കാഡ്മം അബ്സലൂട്ട്, സിട്രോണല്ലോള്, സിട്രോണല്ലോൾ അസെറ്റേറ്റ്, അങ്ങനെ അങ്ങനെ ഒരുപാട്. പിന്നെ എന്താ പറയുക, സൈക്ലാമിനാൽഡൈഡ്, ഇഥൈൽ ഫിനൈൽ അസെറ്റേറ്റ്, പിന്നെ ജെറാനിൽ അസെറ്റേറ്റ്, ഹെലിയോട്രോപിൻ, ലെനോലോൾ, അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ പിന്നെ ഫ്ലോറലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ പിന്നെ കെമിക്കലുകളാണ്. ഇതൊക്കെ പിന്നെ കശ്മീരാനുമായിട്ട് കൊടുക്കാന്നുണ്ട്. പിന്നെ ഇഥൈൽ സാലിസിലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലുണ്ട്, അതുമായിട്ട് കൊടുത്താൽ നല്ല മിൻ്റ്, അതായത് നമ്മുടെ വിക്സിൻ്റെ ഹാൾസിൻ്റെ ഒക്കെ മണം ഉണ്ടല്ലോ മിൻ്റായിട്ടുള്ള, എന്ന് വെച്ചാൽ പുതിനൻ്റെ ഒക്കെ മിൻ്റ് ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കാൻ പറ്റുമോ അതിന്. പിന്നെ ഇഥൈൽ സാലിസിലേറ്റും കശ്മീരാനുമായിട്ട് കൊടുക്കാം. പിന്നെ മോസിയായിട്ട് മണം കിട്ടണമെങ്കിൽ ഒക്കുമോസ് അബ്സലൂട്ടുമായിട്ട് കൊടുക്കാം. മസ്കി ആയിട്ട് കിട്ടണമെങ്കിൽ മസ്ക് അംബ്രക്സോൾ മൂന്നാല് പിന്നെ അത് ഒരുപാട് പെർഫ്യൂം പിന്നെ മെറ്റീരിയലുകൾക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മിഥൈൽ ഫിനൈൽ അസിറ്റേറ്റുമായിട്ട് കൊടുത്താൽ നല്ല ഹണീൻ്റെ മണം, നല്ല തേനില്ലേ തേനിൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ ഈ തേനിൻ്റെ മണം പലതിലും പല സോപ്പുകളിൽ, പിന്നെ നമ്മളെ കോസ്മെറ്റിക് ക്രീമുകളുണ്ടല്ലോ, ബോഡി ലോഷന്, ബോഡി ഫേസ് ക്രീമുകൾ, അതുപോലെ അത് നല്ലൊരു എഫക്റ്റുള്ള മണമാണ്. ഒരു ലൈറ്റായിട്ടുള്ള, അവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ഒരു എഫക്റ്റുള്ള ഒരു മണമാണ് പിന്നെ ഹണീൻ്റെ മണം. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പിന്നെ കെമിക്കലുകളിൽ, അതായത് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഹണി ടച്ചുള്ള മണങ്ങൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പിന്നെ മുഖത്ത് തേക്കുന്നതായാലും ശരീരത്തിൽ ബോഡിയിൽ തേക്കുന്നതാണെങ്കിലും ഒക്കെ അതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹണി ടച്ച് എന്ന് പറയുന്നത് പൗഡറി ടച്ചുള്ള, അതായത് ഒരുപാട് പിന്നെ പെർഫ്യൂമുകൾ നല്ല പൗഡറി ടച്ചുള്ള മണങ്ങളുണ്ടാവും. അതൊക്കെ കൂടുതലും ലേഡീസ് പെർഫ്യൂമിനാണ്. പിന്നെ അതുപോലെ പിന്നെ കുട്ടികളുടെ പ്രോഡക്റ്റുകൾ, അതായത് പിന്നെ ബേബി ലോഷന്, ബേബി പൗഡർ, അങ്ങനെയുള്ള പിന്നെ പൗഡറി ടച്ചുള്ള ഒരുപാട് സാധനങ്ങളിലേക്ക് കൊടുക്കാം. പിന്നെ അനിസിൽ അസിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അനിസിൽ അസിറ്റേറ്റും കശ്മീരാനുമായിട്ട് പിന്നെ നല്ല പിന്നെ കോമ്പിനേഷൻ ഒരു അക്കോർഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല പൗഡറി ടച്ചുള്ളത് കിട്ടുക, നല്ല പൗഡറി ടച്ചുള്ള ഒരു പ്രോഡക്റ്റായിട്ട് വരും. ആ പിന്നെ ഔട്ട്പുട്ടിനെ നിങ്ങൾ പിന്നെ മറ്റ് പെർഫ്യൂമുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല പിന്നെ ഈ അയനോണും പിന്നെ ലേഡീസിൻ്റെ പിന്നെ പെർഫ്യൂമുകളൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല എഫക്റ്റ് ആയിരിക്കും, അതുകൊണ്ട് കിട്ടുക നല്ല ഔട്ട്പുട്ടാവും കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ആനിസിൽ അസിറ്റേറ്റ് മാത്രമല്ല, ആനിസിൽ ആൽക്കഹോൾ, അതുപോലെ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് കെമിക്കലുകളുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൗഡറി ടച്ചായിരിക്കും. ഇനിയും പിന്നെ ഈ കശ്മീരാന് നല്ല സ്പൈസിയിലേക്കും പിന്നെ സ്പൈസിയിലേക്ക് കൊടുക്കാനും നല്ല ഈ പിന്നെ ഇതിനെ പറ്റും. ഈ കശ്മീരാൻ്റെ ഒരുപാട് സ്പൈസിയിലേക്കും സഫറോൺ എന്ന് പറഞ്ഞാൽ നല്ല വില പിടിപ്പുള്ള സഫറാനിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പെർഫ്യൂമും ഇത് കെമിക്കലുകൾ കിട്ടുന്നുണ്ട്.
അതുമായിട്ടൊക്കെ ഇത് അതിൻ്റെയൊക്കെ മണത്തിലേക്കൊക്കെ കൊണ്ടുപോകാനും ഫെനോലിക്ക് പെപ്പറി എന്ന് പറഞ്ഞാൽ നല്ല ഒരു പിന്നെ നല്ല എന്താ പറയുക സോഫ്റ്റ് നോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഭയങ്കര പിന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന സംഗതികൾ. പിന്നെ ഒറീസ, മോസി, മെറീന്, വാനില, ടോങ്ക, ടെർഫനിക്, വാക്സ്, ഊഡി, അങ്ങനെ ഒരുപാട് ഒരുപാട് കെമിക്കൽ ഒരുപാട് എഫക്റ്റുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പിന്നെ വളരെ നല്ല ഒരു മെറ്റീരിയലാണ് കാശ്മീരാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊന്നല്ല, അതിലപ്പുറം നിങ്ങൾക്ക് ഡീറ്റെയിലുകൾ കിട്ടുമ്പോൾ ഇവിടുന്ന് പിന്നെ യൂട്യൂബിൽ പോയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ അറിവുകൾ അതൊക്കെ നിങ്ങൾ പിന്നെ കണ്ടെത്താൻ നിങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോ കെമിക്കലിനെയും വളരെ കുറഞ്ഞ ഭാഗങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. കാരണം ഓരോ എഫക്റ്റിലേക്കും പിന്നെ കൊണ്ടുപോകാനും ഒരുപാട് മെറ്റീരിയലുകൾ പിന്നെ കാശ്മീറാനുമായിട്ട് പിന്നെ അക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റിലേക്ക് അത് കൊണ്ടുപോകാനും വളരെ നല്ല 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 പെർഫ്യൂമുകൾ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ ഒരു പെർഫ്യൂമർക്ക് കഴിയും. നിങ്ങൾ പിന്നെ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പിന്നെ എങ്ങനെയാണ് ഒരു പെർഫ്യൂമിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, അതിനെ എങ്ങനെയൊക്കെ രൂപം മാറ്റാൻ കഴിയും, എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ കഴിയും, ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഒരു പിന്നെ അതായത് ഈ ഇത്രയും കാലം നമ്മുടെ കേരളത്തിൽ ഈ പെർഫ്യൂം വാങ്ങി ഉപയോഗിക്കുക, വിലപ്പെട്ട വില കൂടിയ പെർഫ്യൂമുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നല്ലാതെ പിന്നെ അത് നിർമ്മിക്കൽ ഒരു വലിയ എന്തോ ഒരു സംഭവമാണ്, ആർക്കും കഴിയാത്ത സംഭവമാണ്, അതിനൊക്കെ കാലങ്ങൾ പഠിക്കണമെന്നൊക്കെ കാലങ്ങൾ പഠിച്ചെടുക്കുന്നതൊക്കെ ഉണ്ട്. അതപ്പോൾ അങ്ങനെയൊക്കെ പഠി എന്നാലും നമ്മളുടെ ഈ കോഴ്സ് കൊണ്ട് ഒരുപാട് പെർഫ്യൂമുകൾ നിർമ്മിക്കൽ വളരെ ഇത്രയേ ഉള്ളൂ ഈ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഇത് ആർക്കും കഴിയുന്നൊരു സംഗതിയാണ് എന്നുള്ള ആ ഒരു പിന്നെ ഒരു വലിയൊരു മല പോലെ നിൽക്കുന്ന സാധനത്തെ നമ്മളുടെ കൈപ്പിടിയിലേക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു വിദ്യ ഇപ്പം ഈ പെർഫ്യൂം കോഴ്സിലൂടെ നമ്മൾ നൽകുന്നത്. അത് പഠിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും, ഓ പെർഫ്യൂം നിർമ്മിക്കാൻ ഇത്ര പണിയുള്ളൂ, ഇത്ര സിമ്പിളായിട്ട് പെർഫ്യൂം നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു പിന്നെന്താ പറയുക അതിൻ്റെ ഒരു മനസ്സിലാക്കാനുള്ള ആ സത്യം മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഈ കോഴ്സ്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് പെർഫ്യൂമുകൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഇപ്പം നമ്മൾക്ക് ഇന്ന് പെർഫ്യൂം അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കിട്ടുന്ന ഒരു പെർഫ്യൂമും അത് ഉപയോഗിക്കുക, അത് പിന്നെ ആരെങ്കിലും ചിലപ്പം ഗൾഫിൽ നിന്ന് വന്ന് ഫ്രണ്ട്സ് തന്നതായിരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാർ തന്നതായിരിക്കും, വേണ്ടപ്പെട്ടവർ പിന്നെ ഇത് ചെയ്തതായിരിക്കും. അപ്പോൾ അത് കിട്ടുന്നത് അതേപോലെ തന്നെ അതാണ്ട് ഉപയോഗിക്കുക എന്നുള്ളതിലപ്പുറം ഒരു പെർഫ്യൂം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏത് കാലത്ത് ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കേണ്ടത്, ഏത് കാലാവസ്ഥയുമായിട്ട് പിന്നെ ഏത് കാലാവസ്ഥയിലേക്ക് ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇന്ന് പലരും പെർഫ്യൂം ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ പിന്നെ ഇന്ന് ഫ്രഞ്ച് പെർഫ്യൂമുകളും പിന്നെ മറ്റ് അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പെർഫ്യൂമുകളൊന്നും നമ്മളുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്ത്യയുടെ ഈ സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന പെർഫ്യൂമുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന പെർഫ്യൂമുകളെ നമുക്ക് കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമുകൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ നമുടെ ഇന്ത്യയുടെ കാലാവസ്ഥയും തമ്മിൽ. അപ്പോൾ ഇന്ന് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പെർഫ്യൂമുകൾക്ക് ഭയങ്കര വിലയായിരിക്കും. വില കൂടിയതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മളുടെ കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനമല്ലേ നമുക്ക് കിട്ടേണ്ടത്, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പല പെർഫ്യൂമുകളും അവരുടെ രാജ്യത്ത് തണുത്ത പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പെർഫ്യൂമുകളാണ്.
അത് സംഗതി ശരിയാണ്, വളരെ വില കൂടിയത് തന്നെയാണ്. പക്ഷേ നമ്മളുടെ അതിൻ്റെ പകുതി വിലക്ക് അതിനേക്കാൾ ഗുണമേന്മയുള്ള നമ്മളുടെ കാലാവസ്ഥയുമായിട്ട് അനുയോജ്യമായ പിന്നെ പെർഫ്യൂമുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുന്ന പെർഫ്യൂമുകൾ പിന്നെ ഒരു ദിവസം 8 മണിക്കൂറും പിന്നെ ഒക്കെ നീണ്ടു നിൽക്കാൻ കഴിയുന്ന പെർഫ്യൂമുകൾ അതാണ് നമ്മൾ നിർമ്മിച്ച് പഠിക്കുന്നത്. അതിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാകും. പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പിന്നെ നിങ്ങൾ എത്രത്തോളം കാലം ഈ പെർഫ്യൂം മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അത്രത്തോളം കാലം പഠിക്കാനും പിന്നെ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന കോഴ്സാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ ഈ അവസരം നിങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുക. അതല്ല പിന്നെ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ചാനൽ മലയാളത്തിൽ നിന്നല്ല നിങ്ങൾ ഹിന്ദിയിൽ പരതിയാലും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പിന്നെ കുറച്ച് ഫോർമുല തരും, ആ ഫോർമുല വെച്ചുകൊണ്ട് പിന്നെ 3-4 പെർഫ്യൂമുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ 3-4 പെർഫ്യൂമാണ് ഉള്ളത്, 400 പെർഫ്യൂമാണ് ഉള്ളത്, എത്രയോ പെർഫ്യൂമുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സ്വയം പഠിക്കണമല്ലോ. അങ്ങനെ പഠിച്ചെടുക്കാനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തേണ്ടത്. ഈ പെർഫ്യൂം മേഖല എന്ന് പറഞ്ഞ വലിയൊരു പിന്നെ പെർഫ്യൂം മേഖല എത്രയും പിന്നെ നല്ല ഒരു പിന്നെ സുഗന്ധങ്ങൾ പരത്താനും അതുപോലെ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കാനും ഒക്കെ കഴിയുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ്. കോടികളുടെ ബിസിനസ്സാണ് പിന്നെ ഓരോ വർഷവും ലോകത്ത് പെർഫ്യൂമുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഷർട്ടിലും ശരീരത്തിലും ഉപയോഗിക്കുന്ന പെർഫ്യൂം മാത്രമല്ലല്ലോ, പിന്നെ ഭക്ഷണ സാധനങ്ങളിലും ഫുഡ് ഐറ്റംസുകളിലും ചികിത്സാ രംഗത്തും പിന്നെ ഓരോ രംഗത്തും പിന്നെ പെർഫ്യൂം ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ മെറ്റീരിയലുകളിലും എന്തിന് പശയിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന പശ ഉണ്ടല്ലോ അതിൽ പോലും പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുകയിക്കുന്ന സാധനങ്ങൾ പല രീതിയിൽ, പിന്നെ ക്ലീനിങ് പ്രോഡക്റ്റുകളിലാണെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസുകളിലാണെങ്കിലും, എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ പെർഫ്യൂം ഇല്ലാത്ത മേഖല ഇല്ല എന്നുള്ളതാണ്. അത്രയും പിന്നെ പെർഫ്യൂമിൻ്റെ ഉപയോഗങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പെർഫ്യൂം ഉപയോഗിക്കാത്ത ആളുകളില്ല അല്ലേ. അപ്പോൾ അതൊക്കെ പിന്നെ പഠിച്ചെടുക്കാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം പിന്നെ 2 സെഷൻ ഇപ്പം കഴിഞ്ഞ്, ഇനി നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പഠിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സൗകര്യം പോലെ പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും കോഴ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇനിയൊരു അടുത്ത ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ, എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.